ഹായ് ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രണ്ടു ദിവസമായിട്ട് വാട്സപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു മെസ്സേജാണ്, ഇൻഷുറൻസ് ഇനെ കൂട്ടായിട്ട് ഇനി പി യു സി സർട്ടിഫിക്കറ്റും കൂടെ വേണം, ഇല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടില്ല. അങ്ങനെ കുറേ കൺഫ്യൂഷൻസ്. ചിലർ എം ഇ ഡിയുടെ പോസ്റ്റ് എടുത്തിരുന്നു, ചിലർ ഐ ആർ ഡിയുടെ പോസ്റ്റ് മറുപടി ആയിട്ടിരുന്നു, അല്ലെങ്കിൽ ആ രണ്ട് മെസ്സേജുകൾ തമ്മിലുള്ള കൺഫ്യൂഷൻസ്. എം ഇ ഡിയുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, അത് മാൻഡേറ്ററി അല്ല എന്ന് പറയുന്നു, നിങ്ങൾക്ക് കേസ് കൊടുക്കാമെന്ന് പറയുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻസ്. അപ്പോൾ ഇതിലെന്താണ് സത്യാവസ്ഥ? അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ വീണ്ടും പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, പി യു സി സർട്ടിഫിക്കറ്റും കൂടെ വേരിഫൈ ഇൻഷുറൻസ് കമ്പനി ചെയ്യണം എന്നാണ് ഐ ആർ ഡിയുടെ ഓർഡറിൽ പറയുക. അപ്പോൾ അതുപോലെ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ കസ്റ്റമർ ഫില്ല് ചെയ്യേണ്ട ഫോമിനാണ് പ്രൊപ്പോസൽ ഫോം എന്ന് പറയുക. അത് നിങ്ങൾ നേരിട്ട് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊപ്പോസൽ ഫോമിലുണ്ടാവും. അപ്പോൾ ഇനി ഓൺലൈനായിട്ട് ചെയ്യുന്നവർക്കും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആ ഡേറ്റയും പ്രൊപ്പോസൽ ഫോമിൻ്റെ കീഴിലാണ് വരിക. രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻഷുറൻസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കോൺട്രാക്റ്റിൽ അധിഷ്ഠിതമാണ്. അതായത് കോൺട്രാക്റ്റിൻ്റെ എല്ലാ റൂൾസും ഇൻഷുറൻസിൽ വരുന്നതാണ്. അപ്പോൾ ഇതെന്തിനാണ് പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സംഭവം പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ പി യു സി സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് കസ്റ്റമർ സമ്മതിച്ചുകൊണ്ടാണ് ആ പ്രൊപ്പോസൽ ഫോമിൽ നിങ്ങൾ സൈൻ ചെയ്യുന്നത്. അതായത് പലരും ഇവിടെ സാറേ ഒന്ന് ഒപ്പിടാൻ പറയുന്നു, ഞങ്ങൾ ഒപ്പിട്ടേക്കാന്ന് പറയുന്നു, പലരും അത് വായിച്ചു നോക്കുന്നില്ല. അതുപോലെ പോളിസിയിലെ വണ്ടി നമ്പർ കറക്റ്റാണോ അല്ലെങ്കിൽ ഡേറ്റ് കറക്റ്റാണോ എന്ന് മാത്രമേ എല്ലായ്പ്പോഴും നോക്കുന്നുള്ളൂ. അതിൻ്റെ അകത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് പലപ്പോഴും ആരും നോക്കാറില്ല. അപ്പോൾ ഇനി പി യു സി സർട്ടിഫിക്കറ്റിലേക്ക് വരാം. പി യു സി സർട്ടിഫിക്കറ്റിലേക്ക് വരുമ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ നേരത്തെ ഇനി തൊട്ട് പി യു സി സർട്ടിഫിക്കറ്റും വേണം എന്നുള്ളത് മാൻഡേറ്ററി ആയി വരുന്നത് തന്നെയാണ്. അപ്പോൾ അതിന് നിങ്ങൾ പുക പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് കൂടെ ചെല്ലണം. കൂടെ ചെല്ലേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ പ്രൊപ്പോസൽ ഫോമിൽ സൈൻ ചെയ്യുമ്പോൾ ഞാൻ പി യു സി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു എന്നുള്ള ഒരു കോട്ടും കൂടെ അല്ലെങ്കിൽ ഒരു വേഡിങ്സ് കൂടെ ആ പ്രൊപ്പോസൽ ഫോമിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ച് ആ കോൺട്രാക്റ്റിൽ ഒപ്പിടുകയാണ് നിങ്ങൾ ആ പ്രൊപ്പോസൽ ഫോമിൽ സൈൻ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുക. അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇൻഷുറൻസിൻ്റെ ഒരു സിദ്ധാന്തമാണ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ഉപരിമ ഫീഡേഴ്സ് എന്ന് പറയും. അതായത് വലിയ സംഭവമൊന്നുമില്ല, ഇൻഷുറൻസ് കമ്പനിയും കസ്റ്റമറും അല്ലെങ്കിൽ കസ്റ്റമറും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും, ഞാൻ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്ന സിദ്ധാന്തമാണ് ഉപരിമ ഫീഡേഴ്സ് അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഞാൻ കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ആ ഇൻഷുറൻസിന് സാധ്യത കുറവായിരിക്കും. അതായത് പി യു സി സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ശരിക്കും ആ പി യു സി സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങളത് കമ്പനിയോട് നുണ പറഞ്ഞ് ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഭാവിയിൽ ക്ലെയിം സിറ്റുവേഷനിൽ പി യു സി സർട്ടിഫിക്കറ്റ് എടുക്കാത്തത് കാരണം നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ കമ്പനിയോട് നുണ പറഞ്ഞതും ഉപരിമ ഫീഡേഴ്സിന് എതിരായിട്ട് നിങ്ങൾ ചെയ്തതുമാണ്. അതായത് നിങ്ങൾ സത്യം പറഞ്ഞില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 50 വയസ്സ് താഴെയുള്ള ഒരാളാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ്. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് എന്ന് കമ്പനിക്ക് മെഡിക്കൽ ചെക്കപ്പിലൂടെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ 50 വയസ്സിൽ താഴെ ആയതുകൊണ്ട് മെഡിക്കൽ ചെക്കപ്പ് ചോദിച്ചില്ല. പുള്ളിക്ക് ഓൾറെഡി പ്രമേഹം ഉണ്ടായിരുന്നു, പക്ഷെ പ്രമേഹം ഉണ്ടായതായിട്ട് പുള്ളി വെളിപ്പെടുത്തിയില്ല. പക്ഷെ പിന്നീട് പുള്ളി ആശുപത്രിയിൽ പോയപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രമേഹം ഉണ്ടായിരുന്നു, പുള്ളി കമ്പനിയോട് കള്ളം പറഞ്ഞതാണ്, അതുകൊണ്ട് ഈ സിദ്ധാന്തത്തിന് എതിരാണ്, അതായത് ഉപരിമ ഫീഡേഴ്സിന് എതിരാണ്, അതുകൊണ്ട്
ഈ കസ്റ്റമർക്ക് ക്ലെയിം കൊടുക്കണ്ടായെന്ന് കമ്പനി തീരുമാനിക്കും. അതായത് പി യു സി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾ സൈൻ ചെയ്തത് കാരണം ആ സമയത്ത് നിങ്ങൾ പി യു സി സർട്ടിഫിക്കറ്റ് അതായത് ക്ലെയിം സിറ്റുവേഷനിൽ പി യു സി സർട്ടിഫിക്കറ്റ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് വേണമെങ്കിൽ ആ ക്ലെയിം റിജക്റ്റ് ചെയ്യാം. അതിൻ്റെ കാരണം അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ഒബ്രിമ ഫീഡസ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ കറക്റ്റാക്കി വെച്ചു, അതല്ലേ നല്ലത്. ക്ലെയിം കിട്ടുമോ കിട്ടാതിരിക്കട്ടെ, 60 രൂപയുടെ 100 രൂപയുടെ 200 രൂപയുടെ കേസുള്ള ഒരു പി യു സി സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന്. അപ്പോൾ പി യു സി സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസുകാർ ചോദിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ക്ലെയിം കിട്ടിയെന്നും പറഞ്ഞ് സന്തോഷിക്കേണ്ട. നിങ്ങൾ പ്രൊപ്പോസൽ സൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വേഡിങ്ങോടെ കൂടെയുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഇനി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ കാര്യം ക്ലിയർ ആയല്ലോ. പി യു സി സർട്ടിഫിക്കറ്റ് ഉള്ളത് തന്നെയാണ് കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഊടായ്പ എന്ന് പറയുന്ന അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് തന്നെയാണ്. ക്ലിയർ? അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. ബൈ.